സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സമഗ്ര ചർച്ച നടത്തും. ശേഷം അദ്ദേഹം യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലിൽ രൂപീകരിച്ച അടിയന്തര ക്യാബിനറ്റ് അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ബൈഡനുമായി അറബ് നേതാക്കൾ അമാനിൽ നടത്താൻ തീരുമാനിച്ച കൂടിക്കാഴ്ച റദ്ദാക്കിയതായി ജോർദാൻ വിദേശകാര്യമന്ത്രി അയ്മാൻ സഫാദി അറിയിച്ചു. ഗാസ സിറ്റി ആശുപത്രിയിലുണ്ടായ സ്ഫോടനത്തിൽ 500 പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് തീരുമാനം. സംഭവത്തെ തുടർന്ന് തുർക്കിയിലെയും ജോർദാനിലെയും ഇസ്രായേൽ എംബസികളിലും ലെബനനിലെ US എംബസിക്ക് സമീപവും പ്രതിഷേധം നടന്നു. സുരക്ഷാസേന പ്രകടനക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞു. എന്നാൽ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പിന്റെ ലക്ഷ്യം തെറ്റിയ റോക്കറ്റാണ് ആശുപത്രിക്ക് മേൽ പതിച്ചതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ചിട്ടുണ്ട്. UN സുരക്ഷാ കൌൺസിലിന്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ UAE-യും റഷ്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രസീൽ മുന്നോട്ട് വെച്ച കരട് പ്രമേയം UN രക്ഷാസമിതി ഇന്ന് പരിഗണിക്കും. ഗാസ ആശുപത്രിയിലെ സ്ഫോടനത്തെ അപലപിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. ആശുപത്രികളും മെഡിക്കൽ ഉദ്യോഗസ്ഥരും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു.